ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സഹകരണ സംഘങ്ങൾ പേരിൽ ബാങ്ക് എന്നുപയോഗിക്കുന്നത് വിലക്കി റിസർവ് ബാങ്ക്. സഹകരണ സംഘങ്ങളിൽ നിക്ഷേപകർക്ക് പരിരക്ഷയില്ലെന്നും RBI. റിസർവ് ബാങ്കിൻ്റെ പുതിയ വിജ്ഞാപനം സഹകരണ വകുപ്പ് പരിശോധിക്കുമെന്ന് മന്ത്രി VN വാസവൻ. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ഊർജിതമായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ അമൃതിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ജൽ ദിവാലി ജൽ മിത്ര പദ്ധതി നടപ്പാക്കും. 37th ദേശീയ ഗെയിംസ് പനാജിയിൽ വൈകിട്ട് സമാപിക്കും. കേരളം 5th. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ന്യൂസിലാൻഡ് ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. സഹകരണ സംഘങ്ങൾ അവരുടെ പേരിൽ ബാങ്ക് എന്നുപയോഗിക്കരുതെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. 2020 സെപ്റ്റംബർ 29 നിലവിൽ വന്ന ബാങ്കിംഗ് റെഗുലേഷൻ ഭേദഗതി നിയമമനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ വാക്കുകൾ അവരുടെ പേരുകളുടെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കാണിച്ച് പ്രമുഖ മലയാള പത്രങ്ങളിൽ റിസർവ് ബാങ്ക് പരസ്യം നൽകി. സംസ്ഥാനത്തെ 1625 സഹകരണ സംഘങ്ങൾക്ക് ഇത് ബാധകമാണ്. ബാങ്കിംഗ് ബിസിനസ് നടത്തുന്നതിന് ഈ സഹകരണ സംഘങ്ങൾക്ക് ലൈസൻസ് നൽകിയിട്ടില്ലെന്നും പരസ്യത്തിൽ വ്യക്തമാക്കുന്നു. സഹകരണ സംഘങ്ങളിലെ നിക്ഷേപകങ്ങൾക്ക് പരിരക്ഷയില്ലെന്നും RBI പരസ്യത്തിൽ പറയുന്നു. നേരത്തെ സമാന നിർദ്ദേശം RBI നൽകിയിരുന്നു. സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്നുപയോഗിക്കരുതെന്ന നിർദ്ദേശം റിസർവ് ബാങ്ക് നേരത്തെ പുറപ്പെടുവിച്ചതാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. അതിന് സ്റ്റേ വാങ്ങിയിരുന്നുവെന്നും പുതിയ വിജ്ഞാപനം സഹകരണ വകുപ്പ് പരിശോധിക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം മാറനല്ലൂരിലെ കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ വിഷയം സഹകരണ വകുപ്പ് നേരത്തെ കണ്ടെത്തിയതാണെന്നും ഇതിന്റെ തുടർച്ചയാണ് ED നടപടിയെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി ഒന്നും ED കണ്ടെത്തിയിട്ടില്ല. സഹകരണ മേഖലയ്ക്കെതിരായ ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി ആരോപിച്ചു. കേരള ബാങ്കിന്റെ 100-ദിന കർമ്മ പദ്ധതിയായ മിഷൻ റെയിൻബോ 24 സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ റീജിയണൽ ഓഫീസിൽ മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ആധുനിക ഡിജിറ്റൽ സേവനങ്ങൾ പരമാവധി ഉപയോഗിച്ച് എല്ലാ ജീവനക്കാരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കി പ്രവർത്തനമാണ് 2024 ഫെബ്രുവരി 8 നീളുന്ന 100-ദിന കർമ്മ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്തെ താരപ്രചാരകരെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് പ്രധാന പാർട്ടികളെല്ലാം ഊന്നൽ നൽകുന്നത്. ഭരണകക്ഷിയായ BRSന്റെയും പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും BJPയുടെയും ഉന്നത നേതാക്കൾ സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്നുണ്ട്. BRS നേതാവ് K. ചന്ദ്രശേഖർ റാവു ആദ്യഘട്ട പ്രചാരണം ഇന്ന് പൂർത്തിയാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ സെക്കന്തരാബാദിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ മുതിർന്ന BJP നേതാക്കളും അടുത്തയാഴ്ച പ്രചാരണത്തിനെത്തും. ദീപാവലിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ കോൺഗ്രസ് രംഗത്തിറക്കും. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമായി. രാജസ്ഥാനിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി ഇന്ന് അവസാനിക്കുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകും. 200-അംഗ നിയമസഭയിലേക്ക് ഈ മാസം 25 വിധിയെഴുതും. തെലങ്കാനയിൽ നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന ദിവസം. 119 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് ഈ മാസം 30 നടക്കും. 2 ഘട്ടങ്ങളിലായാണ് ഛത്തീസ്ഗഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 നിയമസഭാ മണ്ഡലങ്ങളിലും മിസോറാമിലെ 40 നിയമസഭകളിലേക്കും നിയമസഭാ സീറ്റുകളിലേക്കും ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടന്നു. ഛത്തീസ്ഗഡിൽ 2 ഘട്ടത്തിൽ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മധ്യപ്രദേശിലെ 230 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഈ മാസം 17 വോട്ടെടുപ്പ് നടക്കും. മിസോറാം, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നീ 5 വോട്ടെണ്ണൽ അടുത്ത മാസം 3 നടക്കും. ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിയുടെ 3rd ഗഡു അനുവദിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. സ്പർശ് സംവിധാനം വഴി പെൻഷൻ സ്വീകരിക്കുന്ന മുൻ സൈനികർക്ക് തീരുമാനം ഗുണം ചെയ്യും. ദക്ഷിണ കാശ്മീരിൽ ഷോപ്പിയാൻ ജില്ലയിലെ കതോഹലൻ മേഖലയിൽ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു. ഷോപ്പിയാനിലെ വെഷ്രോയിൽ നിന്ന് അടുത്തിടെ റിക്രൂട്ട് ചെയ്ത ഭീകരൻ മെയ്സർ അഹമ്മദ് ദാർ ആണ് കൊല്ലപ്പെട്ടത്. ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൾപ്പെടെ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു.
കോവിഡ് മഹാമാരിയെ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഉപഭോക്താക്കൾക്ക് ട്രാവൽ ഏജൻസികൾ റീഫണ്ടുകൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകി. ഈ മാസം 3-ാം വാരത്തിനകം റീഫണ്ടുകൾ നൽകണമെന്നാണ് നിർദ്ദേശം. ഉപഭോക്തർ സംബന്ധമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉപഭോക്തൃകാര്യ വകുപ്പ് ഓൺലൈൻ ട്രാവൽ ഏജൻസികളുടെ യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ കോവിഡ് കാലത്ത് ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്യാത്ത വിഷയം ഗവൺമെന്റ് ഉന്നയിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് 2-ാമത്തെ കപ്പൽ ഉച്ചയോടെ പുറം കടലിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട്. ചൈനീസ് കപ്പലായ ഷെൻഹുവ 29 ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നത്. ഉച്ചയോടെ പുറംകടലിലെത്തുന്ന കപ്പൽ കാലാവസ്ഥ അനുകൂലമാകുന്നതനുസരിച്ചാകും ബെർത്തിലേക്ക് അടുപ്പിക്കുക. തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു ക്രെയിനുമായാണ് ഷെൻഹുവ 29 എത്തുന്നത്. ഈ മാസം 25 അടുത്ത മാസവും 2 കപ്പലുകൾ കൂടി വിഴിഞ്ഞത്തേക്കെത്തും. സെക്രട്ടേറിയറ്റിന് ബോംബ് ഭീഷണി. പൊഴിയൂരിൽ നിന്നാണ് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ സന്ദേശമെത്തിയത്. സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. കണ്ണൂർ പെരിങ്ങോം CRPF പരിശീലന കേന്ദ്രത്തിന് മുകളിലൂടെ തുടർച്ചയായി ഡ്രോണുകൾ പറന്ന സംഭവത്തിൽ പെരിങ്ങോം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിൽ പല സമയങ്ങളിലായി ഡ്രോണുകൾ CRPF കേന്ദ്രത്തിനും സമീപ പ്രദേശങ്ങളിലുമായി എത്തിയിരുന്നു. പോലീസും CRPFും സംയുക്ത തിരച്ചിൽ നടത്തി. തിങ്കളാഴ്ച രാത്രി 6 മുതൽ 12 മണിവരെ ഇടവിട്ട് CRPF കേന്ദ്രത്തിന് മുകളിലൂടെ ഡ്രോൺ പറന്നതായും വിവരമുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ അമൃതിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഗവൺമെന്റും കുടുംബശ്രീയും ദേശീയ നഗര ഉപജീവന ദൌത്യവും ചേർന്ന് സംസ്ഥാനത്ത് ജൽ ദിവാലി ജൽ മിത്ര പദ്ധതി നടപ്പാക്കും. സ്ത്രീകൾക്കായി ജലം, ജലത്തിനായി സ്ത്രീകളും ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ജലശുദ്ധീകരണശാലകളിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീകൾ സന്ദർശനം നടത്തിവരുന്നു. പ്ലാന്റിന്റെ പ്രവർത്തനം പഠിക്കുന്നതിനും അവസരവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 20 ജലശുദ്ധീകരണ പ്ലാന്റുകളിൽ 3 ദിവസമായി നടത്തിവന്ന സന്ദർശനം ഇന്ന് സമാപിക്കും. തിരൂരിലെ ജലശുദ്ധീകരണ പ്ലാന്റ് ഇന്നലെ കുടുംബശ്രീ യൂണിറ്റുകളിലെ 40 അംഗങ്ങൾ സന്ദർശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നസീമ AP ഉദ്ഘാടനം ചെയ്തു. ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനങ്ങളും ലാബിലെ ജലപരിശോധനയും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സംഘാംഗങ്ങൾക്ക് അവസരം ലഭിച്ചു. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്രീയ ഭൂജല ബോർഡ് കേരള മേഖലയുടെ നേതൃത്വത്തിൽ കവരത്തി അഗത്തി ദ്വീപുകളിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. ബീച്ചുകൾ, കുളങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് 3 ദിവസത്തെ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ആർദ്രം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി മന്ത്രി വീണ ജോർജ് വൈകിട്ട് കണ്ണൂർ ജില്ലയിലെ വിവിധ ആശുപത്രികൾ സന്ദർശിക്കും. പയ്യന്നൂർ, പെരിങ്ങോം, പഴയങ്ങാടി എന്നീ താലൂക്ക് ആശുപത്രികളിലാണ് സന്ദർശനം. മുൻമന്ത്രി MV രാഘവന്റെ 9-ാം ചരമവാർഷികം ഇന്ന് ആചരിക്കുന്നു. രാവിലെ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു. അനുസ്മരണ സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയ ആളായിരുന്നു MV രാഘവനെന്ന് മന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഓൺലൈനായി സമ്മേളനത്തിൽ പങ്കെടുത്തു. 37-ാമത് ദേശീയ ഗെയിംസ് ഗോവയിലെ പനാജിയിൽ വൈകിട്ട് സമാപിക്കും. 75 സ്വർണം ഉൾപ്പെടെ 221 മെഡലുമായി മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്ത് തുടരുന്നു. 64 സ്വർണമടക്കം 123 മെഡലുമായി സർവീസസ് 2-ാം സ്ഥാനത്തും 59 സ്വർണം ഉൾപ്പെടെ 179 മെഡലുകളുമായി ഹരിയാന 3-ാം സ്ഥാനത്തുമാണ്. 36 സ്വർണവും 24 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 87 മെഡലുകളോടെ കേരളം പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. പുരുഷ ഫുട്ബോളിൽ കേരളം വെങ്കലം നേടി. ലൂസേഴ്സ് ഫൈനലിൽ ഫട്ടോർഡയിൽ സഡൻ ഡെത്തിൽ 3-4 പഞ്ചാബിനെയാണ് കേരളം തോൽപ്പിച്ചത്. ഫൈനലിൽ മണിപ്പൂരിനെ 3-1 പരാജയപ്പെടുത്തി സർവീസസ് സ്വർണം നേടി. ബീച്ച് ഹാൻഡ്ബോൾ ഫൈനലിൽ കേരളം ഇന്ന് ഹരിയാനയെ നേരിടും. ICC ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ന് ന്യൂസിലാൻഡ് ശ്രീലങ്കയെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മത്സരം. ഇന്നലെ ഇംഗ്ലണ്ട് നെതർലാൻഡിനെ 160 തോൽപ്പിച്ചു. കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള FC രാജസ്ഥാൻ യുണൈറ്റഡ് FCയെ നേരിടും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. മറ്റൊരു മത്സരത്തിൽ ഉച്ചയ്ക്ക് 2 ഷില്ലോങ് ലജോങ് നെരോക്ക FCയുമായി ഏറ്റുമുട്ടും. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ വോളിബോൾ ഫൈനലിൽ ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് ദേവഗിരി കോളേജ് ചേളന്നൂർ SNG കോളേജിനെ നേരിടും. അല്പസമയത്തിനകം ലൂസേഴ്സ് ഫൈനലിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് കൊടകര സഹൃദയ കോളേജുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. സഹകരണ സംഘങ്ങൾ പേരിൽ ബാങ്ക് എന്നുപയോഗിക്കുന്നത് വിലക്കി റിസർവ് ബാങ്ക്. സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് പരിരക്ഷയില്ലെന്നും RBI. റിസർവ് ബാങ്കിന്റെ പുതിയ വിജ്ഞാപനം സഹകരണ വകുപ്പ് പരിശോധിക്കുമെന്ന് മന്ത്രി VN വാസവൻ.
മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ അമൃതിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ജൽ ദിവാലി ജൽ മിത്ര പദ്ധതി നടപ്പാക്കും. 37th ദേശീയ ഗെയിംസ് പനാജിയിൽ വൈകിട്ട് സമാപിക്കും. കേരളം 5th സ്ഥാനത്ത്. ലോകകപ്പ് ഏകദിന ക്രിക്കറ്റിൽ ന്യൂസിലാൻഡ് ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.